കേരളത്തിൽ ഏറ്റവും ജനപ്രീതി ആർജിച്ച നിയമസഭാ മണ്ഡലമാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമാ താരങ്ങളായിരുന്നു പത്തനാപുരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഗണേഷ് കുമാറും കോൺഗ്രസിന് വേണ്ടി നടൻ ജഗദീഷും ബി ജെ പിക്ക് വേണ്ടി ഭീമൻ രഘുവുമാണ് പത്തനാപുരത്ത് മത്സരിക്കാൻ ഇറങ്ങിയത്. സിനിമാ കഥ പോലെ ആകാംക്ഷ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു കഴിഞ്ഞ തവണ പത്തനാപുരത്തുകാർക്ക് നേരിടേണ്ടി വന്നത്. മൂന്ന് പേരിൽ ആര് പത്തനാപുരത്തിന്റെ നായകസ്ഥാനം നേടും എന്നറിയാൻ ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ ഫലം വന്നതോടെ കെ ബി ഗണേഷ് കുമാറിന്റെ ചിഹ്നമായ ഓട്ടോറിക്ഷ 400,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിലെത്തി. 2021 കേരളത്തിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരശീല ഉയരുമ്പോൾ പത്തനാപുരം കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും ആകാംക്ഷകളിലേക്ക് കടക്കുകയാണ്. 2001 മുതൽ 2011 വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഗണേഷ് കുമാർ നിയമസഭയിലേക്ക് മത്സരിച്ചത്. ആരോപണങ്ങളെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുകയും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. 4 തവണ നിയമസഭയിലെത്തിയ ഗണേഷ് കുമാറിന് ഓരോ തവണയും വ്യക്തമായ ഭൂരിപക്ഷവും ലഭിച്ചു. ഇത്തവണയും ഗണേഷ് കുമാർ തന്നെയാകും ഇടതിന്റെ സ്ഥാനാർത്ഥിയായി പത്തനാപുരത്തു നിന്ന് മത്സരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. പത്തനാപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെയാണ് ഗണേഷ് കുമാറിന് മുതൽക്കൂട്ട്. ആരോഗ്യം, കുടിവെള്ളം, റോഡുകൾ, വിദ്യാഭ്യാസം തുടങ്ങി അടിസ്ഥാന കാര്യങ്ങളിൽ എല്ലാം പത്തനാപുരത്ത് സമഗ്രമായ വികസനം തന്നെയാണ് ഗണേഷ് കുമാർ നടപ്പിലാക്കിയിരിക്കുന്നത്. താലൂക്ക് ആശുപത്രി നിർമ്മാണം വൈകുന്നതും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിലൂടെ സ്ഥലം നഷ്ടമായ ചെറുകിട കച്ചവടക്കാരുടെ വിഷയങ്ങളും നടി ആക്രമിക്കപ്പെട്ട കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിൽ എംഎൽഎയുടെ സെക്രട്ടറിയുടെ അറസ്റ്റുമൊക്കെ മണ്ഡലത്തിലെ പ്രധാന രാഷ്ട്രീയ വിഷയമായി തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ഗണേഷിനെതിരെ ഉയർന്നുവരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഗണേഷിനോട് ഇടഞ്ഞ സി പി ഐ പത്തനാപുരത്ത് പൊതുയോഗം വിളിച്ച് ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. എംഎൽഎയെ കരിങ്കുടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലും സി പി ഐ എതിർപ്പ് പരസ്യമാക്കിയിരുന്നു. ഇതുവരെ പരിഹരിക്കപ്പെടാത്ത ഈ ഭിന്നതയും ഗണേഷ് കുമാറിനെ പിന്തുടരുന്നു. കഴിഞ്ഞ തവണ നടൻ ജഗദീഷിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിർത്തിയെടുത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുക ആര് എന്ന ആകാംക്ഷയും പത്തനാപുരത്തുകാർക്കുണ്ട്. ചാണ്ടി ഉമ്മൻ മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ള കോൺഗ്രസ് നേതാക്കളുമുണ്ട്. പത്തനാപുരത്ത് ചാണ്ടിയുമ്മൻ ഗണേഷിനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ജ്യോതികുമാർ ചാമക്കാലയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുണ്ട്. ചാമക്കാല വന്നാൽ എൻ എസ് എസ്, എസ് എൻ ഡി പി വോട്ടുകൾ പിടിക്കാനാകുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ. എന്നാൽ പുറത്തുനിന്ന് ഒരാൾ സ്ഥാനാർത്ഥിയാകണ്ടെന്ന അഭിപ്രായമാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. 40 വർഷത്തിലധികമായി പത്തനാപുരം മണ്ഡലത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പത്തനാപുരം കെ പി സി സി മെമ്പർ സി ആർ നജീബും നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ സാജു ഖാനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നേട്ടത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും പത്തനാപുരത്ത് ആര് നിർത്തുമെന്നത് യു ഡി എഫിൽ ഒരു നിർണായക നടപടിയാകും. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.